വനന്ദ സാറേ നമസ്കാരം. നമസ്കാരം. ഞാനേ ഇന്ന് സാറിനോട് ചോദിക്കാൻ പോകുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചാണ്. സാറിനോട് ചോദിക്കാൻ എന്തുകൊണ്ട് സാറിനോട് ചോദിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം സാറിന് തന്നെ അറിയാം. സാർ ആലപ്പുഴയിലെ നേരത്തെ DCC പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ആളാണ്. അവിടുത്തെ ജനങ്ങളുടെ പൾസും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും അവരൊരു സ്ഥാനാർത്ഥിയെ കാണുന്ന രീതികളൊക്കെ തന്നെ സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആലപ്പുഴയിലെ ജനങ്ങൾ അവരുടെ മുന്നിലേക്ക് ഒരു സ്ഥാനാർത്ഥി എത്തുമ്പോൾ അയാളിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാറുള്ളത്? സാധാരണ ഒന്നാമത്തെ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം തന്നെ ഒന്ന് മനസ്സിലാക്കണം. സ്ഥലത്ത് ഒരു വിപ്ലവ ഭൂമിയാണ്. പുന്നപ്ര വയലാർ വിപ്ലവം നടന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഒരു തുറമുഖമുണ്ടായിരുന്നു, ആ തുറമുഖമൊക്കെ നശിച്ചു. പിന്നെ മലഞ്ചരക്കിൻ്റെ കയറ്റുമതി ഉണ്ടായിരുന്നു, അത് നശിച്ചു. ആകെ തകർന്ന തരിപ്പണമായ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും വ്യവസായപരമായും തകർന്ന ഒരു നഗരമാണ്. പിന്നെ അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ പാവങ്ങളാണ്. പിന്നെ കുറച്ചേറെ ആളുകൾ തീരദേശത്തുണ്ട്. അപ്പോൾ ആ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും വലുതാണ്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് വികാരപരമായിട്ടാണ് മിക്കവാറും. അപ്പോൾ ഏതാണ്ട് 4-5 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു, 8 പ്രാവശ്യം മറ്റോ UDF ജയിച്ചു. അപ്പോൾ ആദ്യം തൊട്ട് ഇതിൻ്റെ ഘടനയിൽ ഈയിടെയാണ് കുറച്ച് മാറ്റം വന്നത്. കരുതാപ്പള്ളിയൊക്കെ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, അതിന് മുമ്പ് അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങൾ ഒരു ദാരിദ്ര്യത്തിൽ മുങ്ങിക്കഴിയുന്നവരാണ്. കയർ തൊഴിലാളികൾ കയർ മേഖലയാകെ അത് പതിച്ചു. അപ്പോൾ അവർക്ക് പട്ടിണിയാണ്. പിന്നെ അവർ സ്വാഭാവികമായും ഒരു പ്രതീക്ഷയോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ നോക്കുന്നത്. അപ്പോൾ വരുന്ന സ്ഥാനാർത്ഥികളുടെ വലിപ്പവും വരുന്ന സ്ഥാനാർത്ഥികളുടെ മുൻകാല പരിചയവും ഭരണ സാമർഥ്യവും ഒക്കെ പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് ഉള്ള ഗുണമോ ദോഷമോ, എപ്പോഴും പുറത്തു നിന്ന് വരുന്നവരെയാണ് അവർ പാർലമെൻറ്റിലേക്ക് അയക്കാറുള്ളത്. അപ്പോൾ സുധീരം വന്നു, K. ബാലകൃഷ്ണൻ നേരത്തെ വന്നു, അത് കഴിഞ്ഞിട്ട് വക്കം പുരുഷോത്തമം വന്നു, സുധീരൻ ഒന്ന് തോറ്റിട്ട് വീണ്ടും വന്നു, പിന്നെ ജയിച്ചത് ആഞ്ചലോസ് ജയിച്ചു, പിന്നെ ഒരു ലത്തീൻ കത്തോലിക്ക ഡോക്ടർ മനോജ് ജയിച്ചു. അപ്പോൾ അങ്ങനെ ഈ മാറി മാറി പരീക്ഷിക്കും. അപ്പം കഴിഞ്ഞ തവണയാണ് എല്ലായിടത്തും ജയിച്ചപ്പോൾ ആലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു. ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ടു. അപ്പോൾ ഇത്തവണ ആലപ്പുഴ പിടിച്ചടക്കണം എന്ന അർത്ഥത്തിലാണ് KC വേണുഗോപാലിനെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആളുകൾ എല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച ഹാരിഫിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ വിലയിരുത്തും. പിന്നെ KC അവിടെ 3-4 വട്ടം ജയിക്കുകയും MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തോട് ഒരു താല്പര്യം ആരിഫിനേക്കാൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ അതിലേക്കാണ് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ സാറേനെ പറഞ്ഞ സ്ഥിതി അതിലോട്ട് തന്നെ വരാം. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയ്ക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു. അതെ. അതിന് തൊട്ടുമുമ്പ് ആറ്റിങ്ങനെ മത്സരിച്ച് വലിയ വോട്ടുകൾ സ്വന്തമാക്കി അവിടുത്തെ നിലവിലെ വോട്ട് ശതമാനം വലിയ രീതിയിൽ ഉയർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. നിലവിൽ 17.24% BJP തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കിട്ടിയിട്ടുള്ളത്. ജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് 9.96% ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് വന്നതിന് ശേഷം ഇതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചില കോണുകളിലും ചില സർവേകളിലും പോലും ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിലാണ് മത്സരം എന്ന് വരെ തോന്നിപ്പിക്കുന്നു. ആ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. KC നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ആരിഫിനേക്കാൾ എന്ന രീതിയിലൊക്കെ വാദങ്ങൾ വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? അല്ല, ശോഭയ്ക്ക് കുറച്ചേറെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച KS രാധാകൃഷ്ണൻ, അദ്ദേഹം PSC മെമ്പറായിരുന്നു, അദ്ദേഹം കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നു, കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ധീവരസഭയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചേറെ വോട്ട് അദ്ദേഹം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്രയും വോട്ട് അതിന് മുമ്പ് ആരും പിടിച്ചിട്ടില്ല.
രാധാകൃഷ്ണനാണ് പിടിച്ചത്. ഇപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ വന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഒരു 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 സന്തോഷമില്ലായ്മയിലാണ് സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ കാലെടുത്ത് വെച്ചത്. അത് കഴിഞ്ഞ് ആളുകളെ കാണുകയും ആളുകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ ആർജവത്തോടുകൂടി സംസാരിക്കുകയും പിന്നെ കൊച്ചു കേജ്രിവാളാണ് നമ്മുടെ കെ സി വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞ് ചില അറ്റാക്ക് നടത്തി. അതെ, അതുപോലെ കെ സി വേണുഗോപാലിനെതിരെ വളരെ ശക്തമായ അറ്റാക്കാണ് ചില അദ്ദേഹം യു പി എ സർക്കാർ രണ്ടാമതവണ മന്ത്രിയായിരുന്ന സമയത്ത് ചില ഖനന മാഫിയോട് ചേർന്നിട്ട് ഇവിടെ അഴിമതി നടത്തിയെന്നും അതുപോലെ പല സ്ഥാപനങ്ങളെ ബിനാമി ഇടപാടുകൾ നടത്തിയെന്നൊക്കെ രീതിയിലുള്ള ശക്തമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാലഘട്ടത്തിലും എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആരോപണങ്ങൾ വെക്കുന്നതാണല്ലോ. അപ്പൊ ഇതും അങ്ങനെ പരിഗണിച്ചാൽ മതി, അത് അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സാറ് നേരത്തെ കെ എസ് രാധാകൃഷ്ണൻ സാറോട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ധീവരസഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ ഒരു അപ്രതീക്ഷിത ഒരു പിന്തുണ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം വരാപ്പുഴ ലത്തിൻ അതുരൂപതയുടെ പി ആർ ഒ അവരുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൽ ബി ജെ പി കേന്ദ്ര സർക്കാരുമായിട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നും അവരെ ഇടതും വലതും മുന്നണിയും നമ്മൾ അവരെ നിന്ന് മാറ്റി നിർത്തുകയാണെന്നൊക്കെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലത്തീൻ അതിരൂപത ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? സാധ്യത കാണുന്നില്ല, കാരണം അവരുടെ സമദൂര സിദ്ധാന്തത്തിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം എപ്പോഴും ഒരു പ്രാവശ്യം ഒഴിച്ച് ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ലത്തീൻ സമുദായം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അവിടെ പിന്തുണച്ചിട്ടുള്ളത്. പിന്നെ ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനിടയില്ല. പിന്നെ ആരിഫ് ആണെങ്കിൽ അവിടെ ഷാനിമോൾ ഉസ്മാൻ ആയതുകൊണ്ട് ജയിച്ചു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ ആരിഫിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ പടലപ്പിണക്കങ്ങളുണ്ട്. പിന്നെ അവർ കുറച്ചൊക്കെ അക്രമം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനം നീക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ ഒരു അപ്രിയമുണ്ടാക്കുകയും അത് ഒരു അപ്പർ ഹാൻഡ് കെ സി വേണുഗോപാലിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സാർ, ശോഭാ സുരേന്ദ്രൻ അവിടെ ഇലക്ഷൻ പ്രചാരണത്തിൽ നടത്തുന്ന പല വാഗ്ദാനങ്ങളും അതുപോലെ ജനങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഊന്നിയാണ്. ഉദാഹരണത്തിന്, 1 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീനുകൾ ആലപ്പുഴയിൽ 3 ഇടങ്ങളിൽ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ജനൌഷധി കേന്ദ്രങ്ങൾ മരുന്നുകൾ വില കുറച്ച് കിട്ടുന്ന രീതിയിൽ അതിന് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിലെ ECHS നവീകരിക്കുന്നവർ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യം, ഭക്ഷണം, സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതിലൂന്നി സംസാരിക്കുന്നതിനൊപ്പം എതിർ സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിനെയൊക്കെ കടന്ന് ആക്രമിക്കുന്നുമുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ഈ ഇലക്ഷൻ തന്ത്രം ആലപ്പുഴയിൽ വിജയിക്കാൻ തീരെ സാധ്യതയില്ലെന്നാണ് സാർ കരുതുന്നത്? തീരെ സാഹചര്യമില്ലെന്നല്ല, സ്ത്രീകളുടെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഒരു പരിദേവനം നടത്തി, അവർക്കെതിരായി ഒരു ചാനൽ, ഒരു ചാനലും പിന്നെ വേറെ ഒരു ഈഴവരുടെ ഒരു പ്രമാണിയുമായ ഒരാൾ ഒരു ദല്ലാളിനെ അയച്ച് പണം കൊടുത്ത് കീഴ്പ്പെടുത്താമെന്ന മട്ടിൽ സംസാരിച്ചു. പിന്നെ ഇന്നയാൾക്കെതിരായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അതിലവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പത്രക്കാരെ കണ്ടത്. അപ്പോൾ അത് ഒരു വീര ശൂര പരാക്രമിയായിരിക്കണം ഒരു സ്ഥാനാർത്ഥി എപ്പോഴും. ഈ പരിദേവനം പറയുകയും പൊട്ടിക്കരയുകയും ചെയ്തതുകൊണ്ട് കുറച്ച് സ്ത്രീകളുടെ മനസ്സ് പിടിച്ചടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. പിന്നെ അവരുടെ ഒരു അഗ്രസീവ് അപ്രോച്ച് ആൻഡ് സ്പീച്ച് അത് കുറച്ചേറെ പ്രയോജനം ചെയ്തു വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ രണ്ടാമത് വരാം, ഒന്നാമത് വരാൻ സാധ്യത കുറവാണ്. 2019 2014 ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുമ്പോൾ 2014 കെ സി വേണുഗോപാൽ വിജയിക്കുമ്പോൾ 46.31% വോട്ട് പിടിച്ചിരുന്നു, ഭൂരിപക്ഷം 19,407. 2019 ആരിഫും ഷാനിമോൾ ഉസ്മാനും മത്സരിച്ചപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നിട്ട് പോലും ആരിഫിൻ്റെ വിജയത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10,474. അതായത് ഒരു
കെ സി വേണുഗോപാലിനും 20,000 താഴെ ഭൂരിപക്ഷമേ കിട്ടിയിട്ടുള്ളൂ. ആരിഫ് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തുമ്പോഴും 10,000 അകത്ത് മാത്രമേ ഭൂരിപക്ഷമുള്ളൂ. അതായത് ഈ വിജയപരാജയങ്ങൾ ചെറിയ വോട്ടുകൾ തീരുമാനിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമല്ലേ ആലപ്പുഴ എന്ന് പറയാം. പക്ഷേ ഈ ഈ പ്രാവശ്യത്തിന് മുമ്പ് കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോൾ കരുതാഗപ്പള്ളി ഇവിടെ ഇല്ല, കുട്ടനാടുണ്ട്. അപ്പോൾ ആ രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ പോരായ്മയും അതധികമായി ചേർത്തതിൻ്റെയും പ്രയോജനം ഇത്തവണ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ചു വരുമ്പോൾ സ്വാഭാവികമായി അത് കെ സി വേണുഗോപാലിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയ ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ചെറിയ ഭൂരിപക്ഷത്തിന് കെ സി വേണുഗോപാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. കെ സി വേണുഗോപാൽ വിജയിക്കുമെന്ന് തന്നെയാണ് സാറിൻ്റെ ഒരു നിഗമനം. ആരിഫിന്റെ സാധ്യത എന്താണ്? ആരിഫ് ഇപ്പൊ ചിത്രത്തിൽ ഇല്ല എന്നാണ്. ആരിഫ് വളരെ പിന്നോട്ട് പോയി, വളരെ ആരിഫ് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വരും. അതെ അതെ, സർവേകൾ അടക്കം പറയുന്നതും ഈ 17% നിന്ന് കുതിച്ച് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ വരെ നല്ല പോരാട്ടം നടത്തുന്ന രീതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിക്കുമ്പോൾ ആരിഫ് താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിന് ഒരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 UDF തൂത്തു വരിയപ്പോൾ അവരുടെ പ്രതീക്ഷയുടെ ഒരു കണൽത്തരിയായിരുന്നു ആലപ്പുഴ. ആലപ്പുഴ കഴിഞ്ഞിട്ട് പോവില്ല. അതെ, പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങളുണ്ട്, 100-200 മണിക്കൂറുകളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നാം ഘട്ടം. അപ്പോൾ ഇവിടെ എല്ലാവരും അവസാന ലാപ്പിൽ ഈ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ വരും. അപ്പോൾ ആ അവസാന ലാപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നു. പിന്നെ അവർക്കൊരു പരാജയ ഭീതി വന്നതുകൊണ്ടാണോ എന്നറിയുന്നില്ല, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവരക്രമം ഒഴിച്ചു വിട്ടു. ഒന്ന് വളഞ്ഞ വഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു തെരുവ് നാടകം വന്നപ്പോൾ ആ തെരുവ് നാടകത്തെ ആക്രമിച്ചു. അപ്പോൾ ഇത് അസഹനീയത കൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ അല്ല, ശരിയായ ധാരണയുണ്ടായി, അവർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യുകയുള്ളൂ. പിന്നെ ഇതൊക്കെ വികാരപരമായിട്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ് തീരുമാനിക്കാൻ. പണ്ടൊക്കെ അങ്ങനെ അല്ല, നേരത്തെ തന്നെ തീരുമാനം എടുത്തുകൊണ്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പിന്നെ ഈ ചൂട് കാരണം ബൂത്തുകളിൽ പോയി പ്രവർത്തിക്കാൻ ആളുകൾ കുറവ്, പിന്നെ പണച്ചെലവ്. അപ്പം ഈ ഇതെല്ലാം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് മൂന്ന് കൂട്ടർക്കും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യമായി കെ സി വേണുഗോപാലിൻ്റെ ആളുകൾ എല്ലാ വീടുകളിലും എത്തുകയും അവരുടെ സ്ലിപ്പുകൾ കൊടുക്കുകയും പ്രസ്താവനകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വിഭാഗം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനും ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നുണ്ട്. നിലവിൽ ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഈ സ്ത്രീ വോട്ടുകൾ നിർണയിക്കുന്നത്, അത് ഞാൻ സാറിൻ്റെ അടുത്ത് അവിടുത്തെ മണ്ഡലത്തിൽ വർക്ക് ചെയ്തിരുന്ന അതുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിലാണ് സാറിനെ ചോദിക്കുന്നത്. സ്ത്രീ വോട്ടർമാർ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എത്രത്തോളം നിർണായകമായിരുന്നു? ആ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റത്തിൽ എത്രത്തോളം നിർണായകമായിരുന്നു എന്ന് പറയാറായിട്ടില്ല. സ്ത്രീകളുടെ വോട്ട് നിർണായകമാണ്, പക്ഷെ അത് എല്ലാം ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വന്നുകൊള്ളണമെന്നില്ല. പിന്നെ തൊഴിലാളികളുടെ വോട്ട്, പിന്നെ യുവാക്കളുടെ വോട്ട്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ അത് ശോഭാ സുരേന്ദ്രന് ചില ഇടങ്ങളിലൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ചില പോക്കറ്റുകളുണ്ട്, ആ പോക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ BJP താങ്ങും തണലുമായി നിൽക്കുന്നത് RSS ആണ്. അപ്പോൾ RSS അവരുടെ ചില മേഖലകളിൽ പ്രവർത്തിക്കും എന്നല്ലാതെ സാർവത്രികമായി ഓടി നടന്ന് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ബൂത്തുകളിലേക്ക് മണ്ഡലങ്ങളിലേക്ക് ആളുകൾ കുറവാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ. ഓക്കെ, അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ നിർത്താം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ നടക്കുന്നത് കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണോ അതോ ആരിഫ് കൂടി ഉൾപ്പെടുന്ന ഒരു ത്രികോണ മത്സരമാണോ? ത്രികോണ മത്സരമാണ്, ത്രികോണ മത്സരം തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു തമാശ, വേറെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, അച്യുതാനന്ദന്റെ ഒരു പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന ഷാജഹാൻ. അതേ ചുമ്മാ മാർക്സിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എല്ലാം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഓർമ്മുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിലും ആശയപരമായി ചില സൂചനകൾ കൊടുക്കാനും സൂചിക്കുത്തുകൾ നടത്താനും ഷാജഹാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ എല്ലാം കൊണ്ട് കൂടിയാൽ പിന്നെ കെ സി വേണുഗോപാലിന് മുഴുവൻ സമയം അവിടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പിന്നെ വയനാടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അപ്പോൾ അങ്ങോട്ട് പോകണം. എന്നാൽ പോലും ഇവിടെ ഉള്ള സമയങ്ങളിൽ വളരെ പെട്ടെന്ന് ഓടിയെത്താവുന്ന
ഒരു ഒരു മണ്ഡലത്തിൻ്റെ കിടപ്പാണുള്ളത്. അരൂർ മുതൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് വരെ ഉള്ള തീരദേശ റോഡുകളിലൂടെ പോവാം. പിന്നെ ഇതിൻ്റെ ഇടകളിലുള്ള ബൈ റോഡുകളിലൂടെയാണ് പോവേണ്ടത്. ഏതായാലും ഇത്തവണ ത്രികോണ മത്സരമാണെങ്കിൽ പോലും ഈ ത്രികോണ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ കെ സി വേണുഗോപാലാണ്. രണ്ടാം സ്ഥാനത്തേക്ക് ഇവർ തമ്മിലാണ് പിന്നെ മത്സരം. ആരിഫ് മുൻതൂക്കം കൊടുക്കുന്നത് ആരിഫിനാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചെറിയ വോട്ടുകളുടെ മാത്രം പിന്നിലായിരിക്കും ആരിഫുമായിട്ട്. അതെ, ആരിഫുമായിട്ട് രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ് അവർ തമ്മിൽ. 26-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ അനുമാനങ്ങളൊക്കെ ശരിയാണോ എന്ന് അപ്പോൾ അറിയാം. ഓക്കെ ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.